നീ എന്തിനാ ഇപ്പൊ ചായ ആയിട്ട് വന്നത്? ഇത് കുടിക്കാനല്ലേ, കുളിക്കാനൊന്നല്ലോ. ഇത് ചായ അല്ലേട്ടാ, കാപ്പിയാ. ഏതാണ് അവക്ക് ഇഷ്ടം എന്നറിയില്ലല്ലോ. ഓട്ടിനെന്ത് പറ്റി? മുട്ടിനൊന്നും പറ്റിട്ടില്ല പൊട്ട, വാതില് മുട്ടാൻ. ആ എന്നാ ചേട്ടൻ മുട്ട, ചേട്ടന്റെ മുട്ടാ മുട്ട. എന്നാ ഞാൻ മുട്ട. ഇത് ചാപ്പി അല്ല, ഇത് ഇത് എന്താ? ഇത് ബെഡ് കോഫി. എനിക്ക് വേണ്ട. നമ്മുടെ എസ്റ്റേറ്റിലെ കാപ്പിയാ കുട്ടി. ഇനി കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, ചായ വേണ്ടെങ്കിൽ കാപ്പി, കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, അല്ലെങ്കിൽ കാപ്പി ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ പറയുന്ന രണ്ടും വേണ്ട, ഞാൻ പോവാ. നേരെ വിളിക്കുന്നതിന് മുമ്പ് പൊക്കോണെന്ന് ആ സാറ് പറഞ്ഞിരിക്കുന്നെ. ആ സാറ് എവിടെ പോയി? ജീവൻ പോയി. അയ്യോ എന്ത് പറ്റി? എപ്പോഴാ മരിച്ചത്? മരിച്ചതല്ല, ആ സാറിന്റെ പേരാ ജീവൻ. ആ സാറ് തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് പോണം. ഒരു താങ്ക്സ് ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ സാരല്ല. അയ്യോ എന്റെ ചെരുപ്പ് എവിടെ പോയി? അയ്യോ കുട്ടിക്ക് ചെരുപ്പില്ല, പോയി എടുത്തിട്ട് വാ. ഞാനോ പിന്നല്ലാതെ പോടാ, ഇപ്പൊ കൊണ്ടുവരാമേ. നിക്ക് നിക്ക്. അതെന്നെ അതെന്നെ ഏത് തന്നെ ശത്രു? അതെന്നെടാ. എന്ത് തന്നെ? അതൊന്നും ഓർക്കാനും പറയാനുള്ള മനക്കരുത്ത് എനിക്കിപ്പ ഇല്ല. ശത്രു നീ തന്നെ പറ. ചേട്ടനല്ലേ ഞങ്ങൾക്കൊക്കെ ധൈര്യം തരാറുള്ളത്, ചേട്ടൻ തന്നെ പറ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ജീവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അത്രേ ഉള്ളോ? ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. കണ്ടോ കണ്ടോ, എന്തൊരു പൊരുത്തം. പൊരുത്തോ? എന്ത് പൊരുത്തം? മനപ്പൊരുത്തം. മനപ്പൊരുത്തം മണ്ണാങ്കട്ടി ഒന്നും അല്ല, ഒരു പെരിച്ചാഴിയാ. നീ ആ മുറി പോയോ? ഞാനോ? ഇത്രയും ഒരു പെരിച്ചാഴി, രാത്രി മുഴുവൻ ആ മുറിയിൽ ഓടിക്കളിച്ച് നടക്കുകയായിരുന്നു. ഒരു പോള കണ്ണടച്ചില്ല. മാത്രമല്ല തടിമാടന്മാരായ മൂന്ന് ആണുങ്ങളും മാത്രമുള്ള ഒരു വീട്ടില് എന്നെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി എന്ത് മനസ്സാനത്തിൽ ഉറങ്ങാ? തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും കുട്ടി കരുതുന്ന പോലെ അത്ര തെണ്ടിയല്ല ഇവൻ. ഇന്നത്തെ കാലത്ത് വയസ്സന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തത്. ഞാൻ പോവാ. കുട്ടി ഞങ്ങൾ അത്ര പ്രശ്നക്കാരൊന്നും അല്ല, മാർപ്പാപ്പയുടെ മനസ്സാ ഞങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? ഇന്ത്യൻ, കോണ്ടിനെന്റൽ, കേരള, എല്ലാം റെഡി. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, സൂപ്പർ ഫാസ്റ്റ് മതി. മൈസൂർ പോണത്. അയ്യോ അങ്ങനെ പറയരുത്, ഇതൊരു വലിയ ശല്യമല്ലോ. ഇനി വളച്ചു കെട്ടുന്നില്ല. ജീവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അത് കുട്ടികാരന. ഞാനോ? ആ അതെ, കുട്ടിയെ കണ്ടത് മുതൽ ആ മനസ്സ് വീണ്ടും പൂത്തു തുടങ്ങി. കഴിഞ്ഞ രണ്ടു കൊല്ലമായി മറന്നു തുടങ്ങിയതൊക്കെ ഈ മുഖം കണ്ടതോടെ തികട്ടി വന്നു. ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ ചായയാണ് കുട്ടിക്ക്. അതുകൊണ്ട് അതേ കണ്ണോ, അതേ മൂക്കും, അതേ ചുണ്ടും, അതേ പല്ലും, അതേ മാലയും, അതേ കമ്മലും. ഇന്നലെ കുട്ടിയെ കണ്ടപ്പോ ജീവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവന് മാത്രമല്ല ഞങ്ങൾക്കും അത്ഭുതം തോന്നി. എന്നാ പിന്നെ ഇന്നലെ രാത്രി എന്നെ കണ്ടപ്പോ ഈ അത്ഭുതം തോന്നാത്തന്താ? അത് പിന്നെ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. അതിന് ഞാൻ കാണുമ്പോ നിങ്ങൾ നനഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അയ്യോ പാവം കുട്ടി, കുട്ടി ഉദ്ദേശിക്കുന്ന വെള്ളമല്ല ഈ വെള്ളം. ഇത് സോഡയിൽ ഒഴിച്ചിട്ട് ബ്രാൻഡി കയ്യവിട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയിപ്പൊ ഞാൻ നിങ്ങളുടെ ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ തനി സ്വരൂപം തന്നെയാന്ന് വെച്ചോളൂ. ഞാൻ അതിനെന്താ വേണ്ടത്? ഛേദമില്ലാത്തൊരു ഉപകാരം, എന്നാ കുട്ടിക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഉപകാരം എന്താന്ന് ഞാൻ പറയാം. ജീവന്റെയും ഭാര്യയുടെയും കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഭാര്യ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ ഭാര്യ ഗർഭിണിയായി. കൂടെ കൂടെ വരാനുള്ളതാ. എന്താ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? ചേട്ടൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ളത് മറക്കണ്ട. ഹാർട്ട് പേഷ്യന്റ് നിന്റെ തന്ത? അതെ അതെ, വളരെ കറക്റ്റാ. പ്രസവത്തിൽ ജീവന്റെ ഭാര്യ മരിച്ചു. എന്താടാ, കുഞ്ഞിനെ ഭാര്യ വീട്ടുകാർ ജീവന് കൊടുത്തില്ല, അതിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ മിസ് ഹേമ മിസ്സിസ് ജീവനായിട്ടൊന്ന് അഭിനയിക്കണം. കുട്ടിയെ ജീവന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും തരാം. പിന്നെ കുട്ടി മൈസൂർക്കോ അങ്കമാനിക്കോ എവിടേക്ക് വേണിയേ പോക്കോളൂ. കന്യകയായ ഒരു പെണ്ണ് ഭാര്യയായിട്ട് അഭിനയിക്കേ, അതോടെ എന്റെ കല്യാണയൊക്കെ മുടങ്ങിപ്പോവും. ഇതറിഞ്ഞ പിന്നെ ആരെങ്കിലും എന്നെ കെട്ടാൻ വരുമോ? അയ്യോ അങ്ങനെ പറയരുത്. വേണമെങ്കിൽ പൗലോസ് ചേട്ടനെ കെട്ടേ. പൗലോസ് ചേട്ടനെ കൊണ്ട് കാലൊടിപ്പിക്കാനും ഞാൻ പറഞ്ഞതാ. ലോകത്ത് ഒരിടത്തും നടക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. എനിക്ക് ഇപ്പൊ തന്നെ പോണം മൈസൂർക്ക്. മൈസൂർ ഈ കാര്യം കഴിഞ്ഞിട്ട് പോയാ പോരെ മൈസൂർക്ക്. ഹേമ ആരും തടയണ്ട, എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വിധിയില്ല എന്ന് ഓർത്തിയാ സമ്മാനിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഈശ്വരന് ഈ ജന്മത്തിൽ എനിക്ക് നല്ലതൊന്നും തന്നിട്ടില്ലല്ലോ. സോറി കുട്ടി, ബുദ്ധിമുട്ടിച്ചില്ല, ക്ഷമിക്കുക. ഒരു നിമിഷം, ഒരു നിമിഷം കുട്ടിയുടെ ഈ മുഖം ഞാൻ എന്റെ മനസ്സിലൊന്ന് പതിപ്പിച്ചോട്ടെ. എന്തത് പതിപ്പിക്കുക? ഓക്കേ ഇനി പോയിക്കോളൂ. പോകുന്നതിന് മുമ്പ് ഒരു സത്യം കൂടി മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ.
ഞാനും ഇവരും ഹേമയെ പറഞ്ഞ് പറ്റിക്കല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എന്താ എന്തായി കാണുന്നത്? എന്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസം വരണില്ല അല്ലേ മാധുരി, എന്റെ മധു. ഓക്കെ, ഇനി കുട്ടി പോയിക്കോളൂ. അതെ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? നഗ്നമായ സത്യം. ദി ട്രൂത്ത്. എന്നാ പിന്നെ എനിക്കൊരു 3 മിനിറ്റ് ആലോചിക്കണം. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. കുമ്പളങ്ങ പോലെ ഒരു കഴുത്തും അതിനു മുകളിൽ മത്തങ്ങ പോലെ ഒരു തലയുണ്ടായിട്ട് കാര്യമില്ല. അകത്താള് താമസം വേണം. കേട്ടല്ലോ, നിന്നോടും കൂടിയാ. ഇന്നലെ രാത്രി അവള് കിടന്നുറങ്ങുമ്പോ വെള്ളത്തുണി പുതപ്പിച്ച് ഞാനെടുത്ത ഫോട്ടോയാ. ഇത് പ്രിന്റ് അടിച്ച് മേടിക്കാനായി കൊച്ചുവെളുപ്പാ കാലത്ത് ഞാൻ ഇറങ്ങി ഓടിയത്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്റെ കൂടെ നടന്ന് നടന്ന് നിനക്കു ഇപ്പൊ എന്റെ ബുദ്ധി കിട്ടി തുടങ്ങി. ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. പിന്നെ എനിക്ക് സമ്മതാടത്തനവല്ലേ കാണിച്ചത്? കാറ് കയറ്റി കൊണ്ടുപോവുക, ആവശ്യം കഴിയുമ്പോ റോഡിൽ ഇറക്കി വിടുക. അല്പന ഐശ്വര്യം എന്ന് അർദ്ധരാത്രി കുട പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. മുത്തുകുട പിടിക്കണമെന്ന് ആദ്യമായിട്ട് കേക്കണേ. എവിടെയായിരുന്നു ഇത്രയും നേരം? മര്യാദ കേട് കാണിക്കുന്നതിന് അതിരുണ്ട്. നോ മോർ ടോക്ക്. മോൻ ഉറങ്ങാൻ സമയമായി. നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയാ. ജീവ, നാളെ കാണാം. വിധിയുണ്ടെങ്കിൽ അതാര് അമ്മ? ഏതമ്മ? ജീവട്ടായത് നേരെ എത്രയെന്ന കരുതിന്? ഇത്ര നേരം ഞാൻ കാത്തിരുന്നു, ഇപ്പഴൊന്ന് മയങ്ങിയത്. അയ്യേ, എന്തായത് കങ്കാരുവിനെ പോലെ? മോനെ ഇങ്ങനെ എടുക്കണേ. ഇതാ ശത്രു, ശത്രു ഉറങ്ങി. അയ്യോ, എന്താ ജീവേട്ടായത്? നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ? എന്തോ നീ മിസ്സസ് ഹേമ ജീവൻ, സോറി മിസ്സസ് മാധുരി ജീവൻ, ജീവേട്ടന്റെ മധു. ജീവേട്ടന്റെ മധു. നീ എന്താ ഇങ്ങനെ ഒച്ച വെക്കില്ല ജീവേട്ടാ? മോൻ എന്താ കരയണു? ഉത്തരം പറയടി. ഈ ജീവേട്ടനെ ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട്. ഞാൻ എങ്ങോട്ട് പോവാനാവോ? അതെ. ഓഹോ, അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അയ്യേ, അത്ര ചീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല. നോക്ക്, എന്നെ ഒന്ന് സഹായിച്ചൊന്നു കരുതി, ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട. അങ്ങനെ എന്തെങ്കിലും മോഹൻ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഇങ്ങ് കളഞ്ഞേക്ക്. അതുകൊണ്ട് നല്ല ഭാഷയെ തന്നെ പറയുക, എന്റെ പൊന്നുമോള് ഇവിടുന്ന് വേഗം സ്ഥലം കാലിയേക്ക്. അതെല്ലാം മറിച്ചാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ എനിക്കറിയാം. ജീവനെ നിനക്കറിയില്ല. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജീവൻ. എന്താ? ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ? ഏത് നരകത്തിലേക്കെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങി പോരുന്ന്? നരകത്തിലേക്കൊന്നുമല്ല, വെറ്റിലക്കാടൻ അച്ഛന്റെ ഓർഫനേജിലേക്കാ. ഫാദർ വെറ്റിലക്കാടനല്ലേ? അങ്ങേരെ എന്തിനാടി വിളിക്കുന്നത്? അല്ല, അത് പിന്നെ ഞാൻ ആരെ വിളിക്കേണ്ടത്? ഈ കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത്. അതുകൊണ്ട്? അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും. നിങ്ങൾ മൂന്നുപേരും ജയിലിലേക്കും. അനാഥയും അബലയുമായ ഒരു പെൺകുട്ടി എന്ന നിലയിൽ കോടതി എന്നെ വെറുതെ വിടുകയും ചെയ്യും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഈ കുട്ടി നിങ്ങളുടേതല്ലെന്നും നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയുടേതെന്ന് പറഞ്ഞ് അന്ന് എന്നെ കാണിച്ച ഫോട്ടോ എന്റെ തന്നെയാണെന്നും ഒക്കെ എനിക്കറിയാം. കണ്ണുമഴിക്കണ്ട, എന്നെ ഇറക്കിവിട്ടാ ഉണ്ടാവുന്ന ചില ഭവിഷ്യത്തുകൾ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണ് നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ്, അത്രേ ഉള്ളൂ. ബാക്കി വഴിയെ മനസ്സിലായിക്കോളും. വന്നേ, നമുക്ക് കിടക്കാം. നിന്റെ കൂടെ കിടക്കാനോ? വേണ്ട, താഴെ കിടന്നോ. ഞാനും മോനും കട്ടിലിൽ കിടന്നോളാം. അതെ, മോനെ തരുമ്പോ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന്. നീ അമ്മയല്ലടി, യക്ഷിയാ യക്ഷി. നിന്നെ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ? ഏ, ആ അപ്പൊ ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. പോടാ.